കനഡ തർക്കം മഞ്ഞുരുകുന്നു. തർക്കം ഈ ഘട്ടത്തിൽ എത്തുമ്പോൾ പ്രശസ്തമായ ഒരു മമ്മൂട്ടി ചിത്രത്തിലെ സംഭാഷണമാണ് ഓർമ്മ വരുന്നത്. കൊച്ചി പഴയ കൊച്ചിയല്ല, അതെ ഇന്ത്യ പഴയ ഇന്ത്യയല്ല. യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ കനേഡിയൻ പാർലമെന്റിൽ കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ഇന്ത്യക്കെതിരെ വലിയ ആരോപണമാണ് ഉന്നയിച്ചത്. അത് ചിരിച്ചു തള്ളാതെ ശക്തമായി ഇന്ത്യ പ്രതികരിച്ചപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത കാനഡയുടെ പുതിയ മുഖമാണ് ഇപ്പോൾ കാണുന്നത്. ഇന്ത്യയുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുവാൻ കാനഡ പ്രതിജ്ഞാബദ്ധം എന്നാണ് ജസ്റ്റിൻ ട്രൂഡോ അവസാനമായി പറയുന്നത്. ലോകവേദിയിൽ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന പ്രാധാന്യം കണക്കിലെടുത്താണ് കാനഡയും സഖ്യകക്ഷികളും ഇന്ത്യയോട് അടുത്ത ബന്ധം സ്ഥാപിക്കേണ്ടത് പ്രധാനമാണ് എന്ന് കരുതുന്നു എന്ന് മോൺട്രിയയിൽ നടന്ന മാധ്യമ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പറഞ്ഞു. അതിൽ തന്നെ ഈ ആഭ്യന്തര കലഹം കൂടുതൽ കാലം നിലനിൽക്കാൻ സാധ്യതയില്ല എന്ന് വ്യക്തമാണ്. കാനഡ ഇന്ത്യ തർക്കം മുറുകുമ്പോൾ ഇങ്ങ് കേരളത്തിലെ കൊച്ചു ഗ്രാമങ്ങളിൽ കൂടെ അതിന്റെ ആദി കാണാമായിരുന്നു. കാരണം ഈ അടുത്ത കാലങ്ങളിലായി നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ നിന്ന് പോലും ധാരാളം യുവാക്കളാണ് കാനഡ എന്ന സ്വപ്നവുമായി ഇവിടെ നിന്നും പറക്കുന്നത്. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും വിഭിന്നമായി യുവാക്കളെ ആകർഷിക്കുവാനായി വിസ ഇളവുകൾ അടക്കം കാനഡ ചെയ്തു തരുന്നുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. ഇതൊക്കെയും അഭ്യസ്തവിദ്യരായ കേരളത്തിലെ യുവാക്കളുടെ മനസ്സിൽ തങ്ങളുടെ സ്വപ്നങ്ങൾ പൂവണിയിപ്പിക്കുന്ന പച്ചത്തുരുത്തായി കാനഡയെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പഠന വിസയിലെത്തി അവിടെ ജോലി ശരിയാക്കി ജീവിതം കരുപിടിപ്പിക്കുന്നവരാണ് ഇവരിലേറെയും. ഇവരെയൊക്കെയായിരുന്നു ഈ കലഹം പ്രതികൂലമായി ബാധിച്ചിരുന്നത്. എന്നാൽ ഈ ഘട്ടത്തിലും ആശ്വസിക്കാനായിട്ടില്ല. ഇന്ത്യക്കാർ അവിടെ ആക്രമിക്കപ്പെട്ടേക്കാം എന്ന് തന്നെയാണ് ഇപ്പോഴും കരുതപ്പെടുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ കാനഡയിലുള്ള ഇന്ത്യക്കാർക്ക് ഇന്ത്യ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഈ നിലപാട് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. ഇന്ത്യക്കാർ ജാഗ്രതയോടെ ഇരിക്കണമെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഈ അവസരത്തിൽ കാനഡയിലെ നമ്മുടെ സഹോദരർ സുരക്ഷിതരല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇത്തരത്തിൽ അക്രമം അഴിച്ചുവിട്ട ചരിത്രം കാനഡയ്ക്ക് പറയുവാനുണ്ട്. 1985 ജൂൺ 23 കനിഷ്ക ദുരന്തം, കാനഡയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭീകരവാദ ആക്രമണം, കാനഡയിലെ ടൊറന്റോയിൽ നിന്നും പറന്നുയർന്ന കനിഷ്ക എയർ ഇന്ത്യ വിമാനം, അതിലുണ്ടായിരുന്നവർ മുഴുവൻ ഇന്ത്യൻ വംശജരാണ്. എന്നാൽ ഇവരിൽ പലരും കനേഡിയൻ പൗരത്വമുള്ളവരാണ്. ലണ്ടൻ, ഡൽഹി, മുംബൈ ഇങ്ങനെ എത്തേണ്ടുന്ന വിമാനം മോൺട്രിയയിൽ നിന്ന് 329 യാത്രക്കാരുമായി പറന്നുയർന്നു. എന്നാൽ ഈ വിമാനത്തിലെ കാർഗോയിൽ ഒളിപ്പിച്ചിരുന്ന ബോംബ് പൊട്ടി ഈ 329 യാത്രക്കാരും കൊല്ലപ്പെട്ടു. ബാബ കൽസ എന്ന സിഖ് തീവ്രവാദ ഗ്രൂപ്പ് അന്ന് ആ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരുന്നു. എന്നാൽ ഇവർക്കെതിരെ കൃത്യമായ രീതിയിൽ അന്വേഷണം നടത്തുകയോ ശിക്ഷ നടപ്പിലാക്കുകയോ ചെയ്തിട്ടില്ല. അന്നത്തെ കനാഡിയൻ പ്രധാനമന്ത്രി ഇന്നത്തെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ പിതാവ് പിയർ ട്രൂഡോ ആയിരുന്നു. അദ്ദേഹവും വച്ചു പുലർത്തിയിരുന്നു ഇന്ത്യ വിരോധം. ആകെ ജയിലിൽ അടക്കപ്പെട്ടത് ഒരു തീവ്രവാദി മാത്രം. ജസ്റ്റിൻ ട്രൂഡോ അധികാരത്തിലെത്തിയപ്പോൾ ആദ്യം ചെയ്തത് ആ തീവ്രവാദിയെ കൂടെ ജയിലിൽ നിന്നും വിട്ടയക്കുക എന്നതായിരുന്നു. ഇപ്പോഴത്തെ ഈ ആഭ്യന്തര കലഹം എവിടെ മുതലാണ് ഈ കലഹത്തിന്റെ തുടക്കം? ജസ്റ്റിൻ ട്രൂഡോ കാനേഡിയൻ പാർലമെന്റിൽ ഒരു ആരോപണം ഉന്നയിച്ചു. ഖലിസ്ഥാൻ തീവ്രവാദി നേതാവ് ഹർദീപ് സിംഗ് നിജ്ജാർ കാനഡയിൽ വെടിയേറ്റു മരിച്ചതിന് പിന്നിൽ ഇന്ത്യക്ക് ബന്ധമുണ്ടെന്നായിരുന്നു ആ ആരോപണം. യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത ഈ ആരോപണം ട്രൂഡോ ഉന്നയിച്ചത് ഇന്ത്യയെ വല്ലാതെ ചൊടിപ്പിച്ചു. ഇപ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, എന്താണ് ഖലിസ്ഥാൻ വാദം? കാനഡയിൽ വെടിയേറ്റു മരിച്ച ഹർദീപ് സിംഗ് നിജ്ജാർ എന്ന തീവ്രവാദി നേതാവ് ആരായിരുന്നു? അയാൾ ഒരു ഇന്ത്യക്കാരനായിരുന്നു. തങ്ങളുടെ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ വിലപ്പോകില്ലെന്ന് അറിഞ്ഞതിനാൽ ഇന്ത്യക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് കാനഡ തിരഞ്ഞെടുക്കുകയായിരുന്നു അവർ. നിരന്തരം ഇന്ത്യക്കെതിരെ പ്രക്ഷോഭങ്ങളും മറ്റും കാനഡയിൽ നടന്നിട്ടും കാനഡയിലെ പ്രധാനമന്ത്രിയടക്കം ആരും ഇതിനെതിരെ പ്രതികരിച്ചില്ല. കാരണം വോട്ട് ബാങ്ക് തന്നെയാണ്. കാനഡയിലെ ആകെ ജനസംഖ്യയിൽ 2% ഈ കുടിയേറിപ്പാർത്ത സിഖുകാറുള്ളത്. പലതവണ ഇന്ത്യ ഈ പ്രവൃത്തിക്കെതിരെ താക്കീത് നൽകിയിരുന്നു. ജസ്റ്റിൻ ട്രൂഡോ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ പഞ്ചാബ് മുഖ്യമന്ത്രിയായിരുന്ന അമൃത്പാൽ സിംഗ് ഈ നിജ്ജർ അടക്കം നിരവധി തീവ്രവാദികളുടെ ലിസ്റ്റ് കാനഡയ്ക്ക് കൈമാറുകയും ചെയ്തു. ഇതിനെതിരെയും കാനഡ പ്രതികരിച്ചില്ല. മാത്രമല്ല ഇത്തരം ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ തീവ്രവാദികൾ നടത്തുന്ന റാലികളിൽ
മുഖ്യാതിഥിയായി കാനഡ പ്രധാനമന്ത്രി തന്നെ പങ്കെടുക്കുകയും ചെയ്തു. ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിച്ച നേതാവായിരുന്നു ഇപ്പോൾ മരണപ്പെട്ട നിച്ചാർ. ഇന്ത്യയിൽ നിന്ന് കാനഡയിൽ എത്തിയതിനു ശേഷം കനേഡിയൻ പൗരത്വം ഇയാൾ നേടിയിരുന്നു. എന്നതുകൊണ്ട് തന്നെയാണ് ഒരു കനേഡിയൻ പൗരനായ നിച്ചാറിന്റെ മരണത്തിൽ ഇന്ത്യക്ക് പങ്കുണ്ട് എന്ന തരത്തിൽ പ്രധാനമന്ത്രി ആരോപണം ഉന്നയിച്ചതും. ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ ആയിരുന്നു അയാൾ. എന്നാൽ ഇതൊന്നും ഒരിക്കൽ പോലും കനേഡിയൻ ഗവൺമെന്റ് ചെവിക്കൊള്ളുന്നതേയുണ്ടായിരുന്നില്ല. പിന്നാലെയാണ് ഒന്നിനു പിറകെ ഒന്നായി ഖലിസ്ഥാൻവാദി നേതാക്കൾ കൊല്ലപ്പെട്ടു തുടങ്ങിയത്. ഏറ്റവും ഒടുവിലായി ഒരു ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് പാകിസ്ഥാനാണ് ഈ കൊലകൾ നടത്തിയത്. IS ഭീകരരെയാണ് ഈ കൃത്യം നടത്തുന്നതിനായി നിയോഗിച്ചത്. ലക്ഷ്യം ഇന്ത്യ കാനഡ ശത്രുത ഉണ്ടാക്കിയെടുക്കുക എന്നത് തന്നെ. ഇനി അറിയേണ്ടത് എന്താണ് ഖലിസ്ഥാൻ വാദം എന്നാണ്. വർഷങ്ങളുടെ പഴക്കമുണ്ട് ഈ ഖലിസ്ഥാൻ വാദത്തിന്. ഇന്ത്യയുടെ ഉരുക്കു വനിത മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ മരണം പോലും ഈ മൂവ്മെന്റിന്റെ ഭാഗമാണ്. ഇന്ത്യയുടെ മണ്ണിൽ തന്നെ സിഖുകാർക്ക് മാത്രമായി ഒരു രാജ്യം എന്നതാണ് ഇവരുടെ ആവശ്യം. ആ രാജ്യത്തിന് അവർ നൽകിയ പേരാണ് ഖലിസ്ഥാൻ എന്നത്. ഇന്ത്യയെ അങ്ങനെ വിഭജിക്കാൻ ഇന്ത്യൻ ഗവൺമെന്റ് തയ്യാറല്ല. ഇന്ത്യയുടെ അഖണ്ഡതയ്ക്കായി അങ്ങനെ ഖലിസ്ഥാൻവാദികളെ നിരോധിക്കുകയാണ് ഇന്ത്യ ചെയ്തത്. അതിനാൽ തന്നെയാണ് ഇന്ത്യക്കെതിരെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി കാനഡ പോലെ സുരക്ഷിതമായ ഒരു സ്ഥലം ഖലിസ്ഥാൻവാദികൾ കണ്ടെത്തിയതും. ഇന്ദിരാഗാന്ധി ഖലിസ്ഥാൻവാദികൾക്കെതിരെ നടത്തിയ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിനെ കുറിച്ച് നാം മറന്നു കാണില്ല. ഇതിന്റെ 39th വാർഷികത്തോടനുബന്ധിച്ച് ഖലിസ്ഥാൻ അനുകൂലികൾ കാനഡയിലെ ഗ്രേറ്റർ ടൊറന്റോ ഏരിയയിൽ നടത്തിയത് വിവാദ പരേഡ് തന്നെയായിരുന്നു. കൊല്ലപ്പെട്ട മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ വസ്ത്രത്തിൽ രക്തം പുരണ്ട ഒരു ടാബ്ലോയും ശ്രീ ദർബാർ സാഹിബിനെതിരായ ആക്രമണത്തിന്റെ പ്രതികാരം എന്ന പോസ്റ്ററും ഈ പരേഡിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഇത്തരത്തിൽ പരസ്യമായി കിൽ ഇന്ത്യ എന്നും മറ്റും പറയാൻ യാതൊരു മടിയും അവർ കാണിച്ചില്ല എന്ന് തന്നെ പറയാം. ഇതൊക്കെ തന്നെയും ഇന്ത്യ കാനഡ ബന്ധം വഷളാക്കുന്നതായി. നിജറിന്റെ മരണത്തിന് പിന്നിൽ ഇന്ത്യയാണെന്ന ആരോപണം ട്രൂഡോ ഉന്നയിച്ചതിന് പിന്നാലെ ഇന്ത്യൻ പ്രതിനിധി റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിന്റെ ഉന്നത ഉദ്യോഗസ്ഥൻ പവൻകുമാർ റായിയെ കാനഡയിൽ നിന്നും പുറത്താക്കുകയും ചെയ്തു. ഇന്ത്യ നോക്കി നിന്നില്ല. ഡൽഹിയിലെ കനേഡിയൻ നയതന്ത്ര പ്രതിനിധിയെ ഇന്ത്യയും പുറത്താക്കി. മാത്രമല്ല കനേഡിയൻ പൗരന്മാർക്ക് വീസ നൽകുന്നത് അനിശ്ചിതമായി നിർത്തലാക്കുകയും ചെയ്തു. യാതൊരടിസ്ഥാനവും ഇല്ലാത്ത ഒരാരോപണം ഇന്ത്യക്കെതിരെ കനേഡിയൻ പാർലമെന്റിൽ ജസ്റ്റിൻ ട്രൂഡോ ഉന്നയിച്ചതിൽ കടുത്ത വിയോജിപ്പ് തന്നെ ഇന്ത്യക്കുണ്ടായി. ആരോപണങ്ങളെ സാധൂകരിക്കുന്ന തെളിവുകൾ നൽകണമെന്ന് ഇന്ത്യ കാനഡയെ വെല്ലുവിളിക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ നൽകിയിരുന്നു എന്നും കനേഡിയൻ പൗരന്മാരുടെ സംരക്ഷണം കാനഡയുടെ ഉത്തരവാദിത്തമാണെന്നും ഇതുമായുള്ള അന്വേഷണത്തിൽ ഇന്ത്യൻ ഗവൺമെന്റ് സഹകരിക്കണമെന്നുമായിരുന്നു ജസ്റ്റിൻ ട്രൂഡോ നിലപാടെടുത്തത്. ഈ വിഷയത്തിൽ ശ്രീലങ്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യക്ക് അനുകൂലമായി മുന്നോട്ട് വന്നു. എന്നാൽ ഈ തർക്കം ചർച്ചകളിലൂടെ പരിഹരിക്കണമെന്നും അന്വേഷണവുമായി ഇന്ത്യ സഹകരിക്കണമെന്നും US അടക്കമുള്ള രാജ്യങ്ങൾ പറയുകയും ചെയ്തു. പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് രമ്യതയിലാകട്ടെ എന്നും നമ്മുടെ സഹോദരർ അവിടെ സുരക്ഷിതരായിരിക്കട്ടെ എന്നുമാത്രമാണ് ഇപ്പോൾ ആഗ്രഹിക്കാവുന്നത്.